Hi everyone, assalamu alaikum. Welcome back to my channel. Innathe recipe paneer burji aanu. Burji nu parna scrambled nammal chikki okke edukkunnu parayille adu idinu vendite 200 gram paneer, 2 medium size thakkali, 2 medium size savala, 6 alli velthulli, oru cheriya piece inji, 3 pachamulagu ningalku erivin anusarichittu kootam, 1 teaspoon nalla jeeragam, adilum korchu garam masala, 1 teaspoon manjal podi, 1 teaspoon mulagu podi, avashyathinu uppu, നെയ്യ്. ഇതിൽ നെയ്യും കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഓയിൽ. ഇത് ഹോം മെയ്ഡ് പനീറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതൊന്ന് പൊടിച്ചെടുക്കണം. അതെല്ലാം പൊടിച്ച് വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടെ ചേർക്കുകയാണ്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ആക്ച്വലി ഇതിൽ ആദ്യം നല്ല ജീരകമാണ് ഇടേണ്ടത്. എൻ്റെ അടുത്ത് പൊടിച്ച ജീരകമായിരുന്നു, അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ ഇടേണ്ട ആവശ്യമില്ല. അത് പിന്നീട് മസാലപ്പൊടികൾ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ആ റോ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഒന്ന് പോകണം. അത് പോയി വരുന്ന സമയത്ത് തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാടി വരണം. അങ്ങനെ വാടി വന്നതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം പൊടിച്ചത് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ വേണമെങ്കിൽ ഇടാം. ബാക്കി ലാസ്റ്റിലും ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ അത് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിൽ നമ്മൾ മസാലപ്പൊടികളൊന്നും അങ്ങനെ ഇടാറില്ലല്ലോ. ഇതിൽ മസാലപ്പൊടികൾ മസ്റ്റാണ്, കാരണം ഈ പനീറിന് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ആഡ് ആകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇനി പനീറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മല്ലിയില താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും. പനീർ ഇഷ്ടമുള്ളവർക്ക് ഒരു അടിപൊളി റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ നോട്ടിഫിക്കേഷൻസ്. ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം പേജ്. താങ്ക് യു ഫോർ വാച്ചിങ്.